ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലെ അല്പസമയമെങ്കിലും നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 181-ാം ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം. നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. താൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തന്റെ ശരീരരക്തങ്ങളെ വിഭജിച്ചു കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ബാക്കിയെല്ലാം നിസ്സാരമായി സാധാരണയിൽ സന്തോഷിച്ച ദൈവം വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രം വിരിച്ചൊരുക്കിയ വൻമാളിക ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വിരിച്ചൊരുക്കിയ വൻമാളിക ആവശ്യപ്പെട്ട ദൈവം അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ഒരു കാര്യത്തിന്റെ ആരംഭവാക്യമാണിത്. നഗരത്തിൽ ചെല്ലുമ്പോൾ കുടം വെള്ളിക്കൊണ്ടൊരുവൻ നിങ്ങളെ എതിർപ്പെടും, അവന്റെ കൂടെ ചെന്നാൽ അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചുതരും. ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്ന്, അധ്വാനിക്കുന്നവനായ മനുഷ്യൻ. യാതൊരു പരാതിയോ പരിഭവം ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ പിന്നാലെ പോകുക അല്ലെ അവനെ എതിർപ്പെടുക എന്ന് പറയുന്നത് വലിയ ഒരു നന്മയുള്ള കാഴ്ചയാണ്. പലപ്പോഴും അധ്വാനിക്കുന്നവരുണ്ട്, എന്നാൽ അധ്വാനിക്കുന്നവരിൽ കൂടുതൽ ഭാഗവും തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞങ്ങൾ എന്തിനിങ്ങനെ ആകുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നവരാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായി തന്റെ ജീവിതത്തെ യഥാർത്ഥമായി നയിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് യേശു അവന്റെ പിന്നാലെ ആളുകളോട് പോകാൻ പറഞ്ഞത്, സംതൃപ്തിയുള്ളവന്റെ പിന്നാലെ പോകാൻ പറഞ്ഞത്. അധ്വാനിക്കുന്നതിന് പ്രതിസന്ധി നോക്കാത്ത ഇന്ന് ലോകത്തിൽ പലവിധമായ ആളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ ഒരു പക്ഷേ അധ്വാനിക്കാതെ എങ്ങനെ പണം സമ്പാദിക്കാമെന്നോ സ്വസ്ഥമായിരുന്ന് എങ്ങനെ കൈനീട്ടി പണം മേടിക്കാമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അവിടെയാണ് ക്രിസ്തു വ്യത്യസ്തനായി പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്, ലക്ഷ്യം അറിയുന്ന മനുഷ്യനാണ്. ലക്ഷ്യം അറിയുന്ന മനുഷ്യനാണ്. അവന് കൃത്യമായി എവിടേക്കാ പോകേണ്ടതെന്നും അവന്റെ പിന്നാലെ പോയേക്കാനാ പറഞ്ഞത്. അവന് വേറൊരു ലക്ഷ്യമില്ല. ജീവിതത്തിൽ നമ്മളും ജീവിക്കുകയാണ് ഈ ലോകത്തിൽ. എത്രമാത്രം കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ട് നമുക്ക് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടേതായ രീതിയിൽ നാം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രം ലക്ഷ്യബോധത്തോടെയാണ് നാം ജീവിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു സംശയമില്ല, കൃത്യമായ ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവർക്കുള്ളതാണ് വിജയം. കൃത്യമായ ബോധ്യത്തിൽ ജീവിതത്തെ നയിക്കുന്നവർക്കുള്ളതാണ് വിജയം, അല്ലാത്തടത്ത് പരാജയം തന്നെയായിരിക്കും. മൂന്നാമതായി ഈ വേദഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് ഭാഗവാക്കായ മനുഷ്യൻ. ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് ഭാഗവാക്കായ മനുഷ്യൻ. എല്ലാരെ കൊണ്ട് സാധ്യമാകില്ല. അബ്രഹാമിന്റെ വലിയ പദ്ധതിക്ക് ഭാഗവാക്കാവുക. ഓരോ മനുഷ്യനെയും ലോകത്തിലേക്ക് ദൈവമാക്കി വച്ചിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിക്ക് ഭാഗവാക്കാകാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ ചിന്തകളും നമ്മുടേതായ ആലോചനകളും ഒക്കെ നമ്മളെ ദൈവീക പദ്ധതിക്ക് ഭാഗവാക്കാകുന്നതിന് പകരം ദൈവീക പദ്ധതിക്ക് തടങ്കലാകുന്നവരായി മാറി. നമ്മുടെ ജീവിതത്തിൽ പോലും ദൈവം നന്മ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായി നാം പ്രവർത്തിക്കുന്നവരാണ്.
ഇവിടെ ആ മനുഷ്യൻ അങ്ങനെയല്ല, ദൈവീയ പദ്ധതിക്ക് ഭാഗവാക്കാകുകയാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ പദ്ധതിയുടെ ഭാഗമാകുവാൻ ഞങ്ങൾക്കിടയാകണം, എന്നോട് ചേർന്ന് നിന്ന് നിന്റെ പദ്ധതിയുടെ ഭാഗമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. ശുദ്ധമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തേക്ക് മാത്രം തിരിച്ചറിയുന്ന രീതിയിൽ കുടം പേറിക്കൊണ്ടുവരുന്നവരെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ പിന്നാലെ പോവുകയും ചെയ്യാൻ ഇടവാക്കിയതുപോലെ ലക്ഷ്യം അറിഞ്ഞ് ജീവിക്കുന്നവരായി, അധ്വാനിക്കുന്ന മനുഷ്യരായി, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകുന്ന മനുഷ്യരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.